എങ്ങനെയൊക്കെ നീങ്ങണമെന്നൊക്കെ ആദ്യം ഞങ്ങൾ കൂടിയിട്ടൊന്ന് തീരുമാനിക്കും. ആ തീരുമാനത്തിന് വേണ്ടി മാത്രം വന്നത്. അത് അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും പഠിക്കുന്നു. അങ്ങനത്തെ ഒരു അകലില്ല, ഞങ്ങൾ തമ്മിൽ ഒരു അകലില്ല. അകലണ്ടെങ്കിൽ ഇവിടെ വരില്ലല്ലോ. നമ്മൾ ആദ്യം വന്നടേനെ തങ്ങളെ പിടിച്ച് കുത്തുകയാണ് ചെയ്തത്. ഞങ്ങളങ്ങനെ ഞങ്ങൾ തങ്ങന്മാരെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യും. ഇവരൊക്കെ ഉപരെ കൈ പിടിച്ച് കുത്തുകയും ചെയ്യും. അല്ലാതെ ഒരകലും ഞങ്ങൾ തമ്മിലില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാവില്ല. സോഷ്യൽ ഡിസ്റ്റൻസേ ഉള്ളു ഇപ്പൊ. അച്ചകലൊന്നുമില്ല. പിന്നെ പറയുന്നതിന് പറഞ്ഞിട്ടാക്കാന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരകലം ഉണ്ടായിട്ടില്ല. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യണവരാണ്. തങ്ങൾ മിഞ്ഞാന്ന് പിന്നെ വിളിച്ചു, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ എപ്പോഴും അങ്ങനെ അകലം അകലം എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ ഞങ്ങൾ തമ്മിലില്ല. അണികൾക്ക് സമസ്തയിലുള്ള അണികൾക്ക് തമ്മിൽ യാതൊരു പിന്നെ ഇല്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് പിന്നതുണ്ടോ നമുക്കറിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എത്ര പ്രതികരണങ്ങൾ. അത് സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, ഭിന്നതകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരല്ലേ. ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് എപ്പോഴും ഫോൺ ചെയ്യണം. വീരാൻ അന്വേഷിക്കുന്ന ആള് ഞങ്ങളോട് കൂടിയല്ല. അതൊക്കെ നല്ല നിലക്ക് പോയാലും കോഴിക്കോട് സി എമ്മിന്റെ പരിപാടിയിൽ സംസ്ഥാനത്തെ ഉമർ ഫൈസി മുക്കം പങ്കെടുത്തുമായി ബന്ധപ്പെട്ടാണ് വിവാദം തുടങ്ങുന്നത്. അങ്ങനത്തെ അങ്ങനെ ഉമ്മർ ഫൈസിനെ പറ്റി വല്ല വിവാദവും എന്തെങ്കിലും നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിവാദം ഞങ്ങൾ തമ്മിൽ ഇല്ലാന്ന്. ഉമ്മർ ഫൈസിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സമസ്തന്റെ നേതാക്കന്മാരോ ആയിട്ടോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ യാതൊരു വിവാദവും ഇല്ല. നിങ്ങളിതൊരു വലിയ വിവാദമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ചാനലിലും ഇവിടെ വന്നത്. അപ്പൊ അത് സന്തോഷം. ഞങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ ഒന്ന് കൊടുക്കാലോ, ആ നിൽക്കുന്ന സന്തോഷം. അല്ലാതെ ഒരു വിവാദം ഞങ്ങളെ മുന്നില്ല. അതും തെറ്റാണ്. ആലിക്കുട്ടി മുസ്ലിം ലീഗ് ആരും തടഞ്ഞിട്ടില്ല. മൂപ്പര് ദേഹാസ്വസ്ഥതയായിട്ട് മൂപ്പര് പോയി. മൈനാജിന്റെ അത് ഞാൻ അറിയില്ല. മൈനാജിന്റെ ശബ്ദ സന്ദേശം അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. മൈനാജിനോട് ചോദിക്കാം. സമസ്തയുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അതിന് മറുപടി ഞാൻ പറയും. മുസ്ലിം ലീഗും സമസ്തയായിട്ടുള്ള ബന്ധമാണ്. അത് തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതാവ്. ആ സമസ്തന്റെ നേതാക്കന്മാരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരുത്തനോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരുത്തനോ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നേ വരെ ഇല്ല. ഇനി ഒറ്റക്കെട്ടായിട്ട് പോകും. ഇനി ഒറ്റക്കെട്ടായി പോവാന്ന് തന്നെ ഉണ്ടെങ്കിലല്ലേ, എന്നും ഒറ്റക്കെട്ടേരുള്ളോ. ആ